ഇന്നലെ നാം കണ്ട വചനമാകുന്ന വാളിനെക്കുറിച്ച് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ധ്യാനിച്ചത് 95-ാം സങ്കീർത്തനത്തിന്റെ വെളിച്ചത്തിലായിരുന്നു. ഇന്ന് സങ്കീർത്തനം 95:8 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഇനിയെങ്കിലും നിങ്ങൾ ദൈവസ്വരം കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. സങ്കീർത്തനം 48 ഇസ്രായേൽ കണ്ടതിലും കേട്ടതിലും എന്തുമാത്രം ദൈവാനുഭവം പ്രകടമാണ് എന്ന് ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവിക പൂർണ്ണതകളുടെ അടയാളം പോലെ മഹാനഗരമായ ജെറുസലേം ഇന്ന് സങ്കീർത്തനത്തിൽ വിളങ്ങി നിൽക്കുകയാണ്. അവിടെ ദൈവസാന്നിധ്യം കരകവിഞ്ഞൊഴുകുന്നു, അതെല്ലാവരെയും ആനന്ദത്തിലാക്കുന്നു. ലോകത്തിന്റെ ക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ ദൈവം എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ അഭിഷിക്തനെതിരെ പടനയിക്കാൻ വട്ടം കൂടുന്ന ഭൗമിക രാജാക്കന്മാരെ നോക്കി ദൈവം പരിഹസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് 2-ാം സങ്കീർത്തനമാണ്. ഇന്ന് 48-ാം സങ്കീർത്തനത്തിലും ഈ ആശയം കടന്നു വരുന്നുണ്ട്. നന്നായി പണിതിണക്കിയ കോട്ടകളാൽ ചുറ്റപ്പെട്ട ജെറുസലേം വെറുമൊരു ഭൗമിക ശക്തിയുടെ രാഷ്ട്രീയ ഹുങ്കിന്റെ ഭൗതികമായ പ്രകടനമല്ല. ആയിരുന്നെങ്കിൽ ആ ജെറുസലേം ഇന്നും കാണുമായിരുന്നു, പറഞ്ഞറിയിക്കാനാവാത്ത അതേ പ്രൗഢിയിൽ. എന്നാൽ ദൈവിക സംരക്ഷണത്തിന്റെയും ദൈവിക ശക്തിയുടെയും അടയാളമായിട്ടാണ് ജെറുസലേമിന്റെ കന്മതിലുകളെയും കോട്ടകൊത്തളങ്ങളെയും പ്രൗഢ നിർമ്മിതികളെയും സങ്കീർത്തകൻ ഇന്ന് വരച്ചിടുന്നത്. ശത്രുക്കൾ ആരെങ്കിലും ജെറുസലേമിൽ നിന്ന് ഭയന്നോടുന്നുണ്ടെങ്കിൽ അത് അവിടെ ശക്തനായ രാജാവിന്റെ മഹിമപ്രതാപവും വിശുദ്ധ ഭുജവും ആത്മശക്തിയും കണ്ടിട്ടാണ്. താർഷിഷിന്റെ കപ്പലുകളെ തകർത്തെറിയുന്ന കിഴക്കൻ കാറ്റ്, റൂഹ, ദൈവാത്മാവിന്റെ സീൽക്കാരം. അന്ന് കപ്പലോട്ടത്തിൽ മികച്ചു നിന്നിരുന്ന ഫിനീഷ്യൻ സംസ്കാരത്തിലെ ഒരു പ്രൗഢ നഗരമാണ് താർഷീഷ്. ലെബനോന്റെ പുരാതന നാമമാണ് ഫിനീഷ്യ. തന്റെ ജനമായ ഇസ്രായേലിനെ വീണ്ടെടുത്ത് ലെബനോനിലെ ദേവദാരുക്കളെ പോലെ ഉയർത്തുമെന്ന് നാഥൻ ഹോസിയ വഴി പ്രവചിച്ചിരുന്നല്ലോ. സുസ്ഥിരതയുടെയും മഹത്വത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ശ്രേഷ്ഠതയുടെയും പ്രതീകങ്ങളായ ലെബനോനിലെ ദേവദാരുക്കൾ എല്ലാം ശുഭമായി കലാശിക്കേണ്ടതായിരുന്നല്ലോ. എന്നിട്ടുമെന്തേ, ഈ ജനം തങ്ങളുടെ മതമാത്സര്യങ്ങൾ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അശാന്തിയുടെ നിലയ്ക്കാത്ത പ്രവാഹങ്ങൾ തലമുറകൾ താണ്ടി ഒഴുകുന്നു. ഇത് പറയാൻ കാരണം ഇന്ന് ഈശോ സുവിശേഷത്തിൽ അനുസരിക്കാത്ത നഗരങ്ങളെ ശപിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചതുകൊണ്ടാണ്. ഏറ്റവും അധികം നന്മയുടെ സമൃദ്ധികൾ നൽകപ്പെട്ട നഗരങ്ങൾ ഖൊറാസീൻ, ബത്സൈദ എന്നിവ കഫർനാമിന്റെ സമീപത്താണ്. കഫർനാമാകട്ടെ ക്രിസ്തുനാഥന്റെ നഗരമാണ്. ഖൊറാസീനോടും ബത്സൈദയോടും പറയുന്നത് അവരുടെ സ്ഥിതി ടൈർ സീദോൻ പ്രദേശങ്ങളെക്കാൾ കഠിനമായിരിക്കുമെന്നാണ്. ടൈറും സീദോനും ഫിനീഷ്യൻ പ്രദേശത്തെ പ്രമുഖ നഗരങ്ങൾ തന്നെ. പ്രവാചക ഗ്രന്ഥങ്ങളിൽ കർത്താവിനെതിരെ പട നയിക്കുന്നവരുടെ എല്ലാം കറതീർന്ന പ്രതിനിധികളായിരുന്നു ആ നഗരങ്ങൾ. അവരുടെ കപ്പലുകളെയാണ് ദൈവം തകർത്ത് കളഞ്ഞത്. ഇന്ന് അവരുടെ സ്ഥിതി നമ്മിലും ഭേദമത്രയെന്ന്. ഈ സുവിശേഷമൊക്കെ അവിടെ പ്രസംഗിച്ചിരുന്നെങ്കിൽ അവർ നിനവയെ പോലെ ചാക്കൊടുത്തേനെ. ഇസ്രായേലിന്റെ ശത്രുക്കളിൽ ഒന്നാമതായിരുന്നു അസിറിയയുടെ തലസ്ഥാനമായിരുന്ന നിനവേ. കർത്താവ് പറയുന്നത് ഏകദേശം ഇങ്ങനെയാണ്, അല്ല മക്കളെ, നിങ്ങളുടെ കഥകളിലെ കൊടും വില്ലന്മാരെക്കാളും കഷ്ടമാണല്ലോ നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ. കഫർണം അതിരം ഭീകരാവസ്ഥയിലാണ്. ഒടുക്കത്തെ അഹങ്കാരമാണ് അതിന്, സുപ്രീം അറഗൻസ്. ഏഷ്യ 14:13 മഹാഗർഭിഷ്ഠനായ ബാബിലോൺ രാജാവിനെ കുറിച്ച് പറഞ്ഞ വിശേഷണങ്ങളാണ് നാഥൻ ഇന്ന് സ്വന്തം നഗരമായ കഫർണാമിന് നൽകിയത്. അന്ത്യവിധി നാളിൽ സോദോമും അതിനേക്കാൾ മികച്ചു നിൽക്കുമത്രേ. ശിഷ്യന്മാരുടെ പ്രേക്ഷിത യാത്രയിൽ മനഃപൂർവ്വമായി ദുശാട്ടിത്തോടെ സുവിശേഷത്തെ നിരാകരിക്കുന്നവരുടെ മേൽ കർത്താവ് ഇതേ താക്കീത് നൽകിയിരുന്നു. സോദോമിനെ കുറിച്ച് 10:15 നിങ്ങൾക്ക് ദുരിതം എന്ന് ഈശോ പറയുമ്പോൾ ദൈവിക ഉടമ്പടികൾ ലംഘിക്കുന്നവർക്ക് നേരെ നിയമാവർത്തനം 27-ാം അധ്യായം നടത്തുന്ന തീവ്രശാസനത്തിന്റെ അതേ ധ്വനി തന്നെയാണ്. പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട ദൈവിക സന്ദേശങ്ങൾ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ന്യായീകരണങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആ പ്രവണത അന്ന് തൊട്ട് ഇന്ന് വരെ സജീവമാണ്. ഇത് കണ്ടിട്ടാണ് ഈശോ പറഞ്ഞത്, സ്നാപകൻ വന്നപ്പോൾ അവനിൽ ചില കുറ്റങ്ങൾ നിങ്ങൾ കണ്ടെത്തി, ക്രിസ്തു വന്നപ്പോൾ വേറെ കുറ്റങ്ങൾ അവനിലും ചാർത്തി. എന്നെ തല്ലേണ്ട മാമ, ഞാൻ നന്നാവൂല ഊല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ കുട്ടിക്കളി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നമ്മളും നഗരങ്ങളെ ശപിക്കുന്നതിന് മുൻപ് ആ വേദനയിലാണ് ഈശോ പറഞ്ഞത്, 11:19 ജ്ഞാനം, സോഫിയ, അതിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു, ഡിക്കായിയോസ്. നീതിയും സമാധാനവുമൊക്കെ ധ്യാനിച്ചപ്പോൾ ഡിക്കായിയോസ് എന്ന പദം നാം ഇന്നലെ കണ്ടിരുന്നു. സോഫിയ എന്നാൽ ദൈവിക ജ്ഞാനത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വാസ്തുശില്പ നിർമ്മിതിയുണ്ട് തുർക്കിയിലെ ഇസ്താംബൂളിൽ, ഹാഗിയ സോഫിയ. അതൊരു മുസ്ലിം പള്ളിയായി തുർക്കിഷ് പ്രസിഡന്റ് എർദോഗാൻ പുനഃസ്ഥാപിച്ചു. ഫ്രാൻസിസ് പാപ്പ ഇതിനുശേഷം പരാമർശിച്ചത് ഈ നടപടിയിൽ തന്റെ ഹൃദയം വേദനിക്കുന്നുവെന്നാണ്. എർദോഗാൻ നടത്തിയ ഒരു മതപരമായ രാഷ്ട്രീയ നീക്കമായിരുന്നു അത്. ഹാഗിയ സോഫിയ എന്നാൽ വിശുദ്ധ ജ്ഞാനമെന്നാണ്.
ബൈസന്റെയിൻ ചക്രവർത്തിയായിരുന്ന ജസ്റ്റീനിയൻ AD 537 ആ ദേവാലയം പണിതീർത്തപ്പോൾ അത് ചരിത്രത്തിലും വാസ്തുകലയിലും നിർണായകമായ നാഴികക്കല്ലുകൾ നാട്ടി. കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയാർക്കീസിന്റെ സ്ഥാനിക ദേവാലയമായിരുന്നു അന്ന് അത്. പിന്നീട് 12-ാം നൂറ്റാണ്ടിൽ കുരിശുയുദ്ധകാലത്ത് അത് യൂറോപ്യന്മാർ റോമൻ കത്തോലിക്ക ദേവാലയമാക്കി മാറ്റി. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അത് പൗരസ്ത്യക് ഓർത്തഡോക്സ് ദേവാലയമായി പുനഃസ്ഥാപിക്കപ്പെട്ടു. 15-ാം നൂറ്റാണ്ടിൽ ഓട്ടോമൻ തുർക്കികൾ പിടിച്ചെടുത്ത് അതിനെ മുസ്ലിം പള്ളിയാക്കി. 1935 തുർക്കി സർക്കാർ അതിനെ മതേതരവൽക്കരിച്ചുകൊണ്ട് ഒരു മ്യൂസിയമാക്കി. അങ്ങനെയിരിക്കെ കഴിഞ്ഞയാഴ്ച അതിനെ തുർക്കിഷ് നിയമനിർമ്മാണ സഭ വീണ്ടും ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റി. ചിന്തിക്കാൻ ഒത്തിരി വക തരുന്നുണ്ട് ഹാഗിയ സോഫിയയുടെ സുദീർഘ ചരിത്രവും രൂപമാറ്റങ്ങളും. അതിൻ്റെ പേര് ദൈവിക ജ്ഞാനമെന്നാണെങ്കിലും മനുഷ്യൻ്റെ പരിമിതമായ ജ്ഞാനമാണ് ഹാഗിയ സോഫിയയുടെ ഭാഗധേയങ്ങളെ നിർണയിച്ചു വരുന്നതെന്ന് തോന്നും. അതാകട്ടെ, സമരമുറകളും യുദ്ധതന്ത്രങ്ങളും രാഷ്ട്രീയ കുടിലതകളും സ്നേഹനിരാസവും ധാരാളമായി ചേർത്ത് പാകിയ വഴികളിലൂടെയും. ഇന്ന് ഏഷ്യ 7-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഏഷ്യ ആഹാസ് രാജാവിനെ അഭിമുഖീകരിക്കുന്ന ഭാഗമാണ്. ആഹാസ് നീതിമാനായ ഒരു രാജാവേ അല്ലായിരുന്നു. അവനൊരിക്കലും ദൈവവഴി തേടിയിട്ടില്ല. മാത്രമല്ല, എന്തെല്ലാം അടയാളങ്ങളും അത്ഭുതങ്ങളും കൺമുൻപിൽ കണ്ടിട്ടും ഒരിഞ്ചുപോലും അവൻ ഒരിക്കലും മാനസാന്തരപ്പെട്ടില്ല എന്ന് റബ്ബികൾ പറയും. അവർ പറയുന്നത് ആഹാസിന് ആകെക്കൂടെ ഒരൊറ്റ ഗുണമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ഏഷ്യ പറയുന്നത് ദേഷ്യപ്പെടാതെ കേൾക്കും. പക്ഷെ കേട്ടത് ആ കർണപുടത്തിൽ തന്നെ ആവിയായി പോയിട്ടോ എന്തോ, ഒരിക്കലും നന്മ പ്രവർത്തിച്ചിട്ടില്ല അവൻ. ഇസ്രായേലും സിറിയയും ചേർന്നൊരു സഖ്യമുണ്ടാക്കി തൻ്റെ രാജ്യമായ യൂദായെ ആക്രമിക്കാൻ വരുന്നുവെന്നറിഞ്ഞ് അവൻ്റെ ഹൃദയം കാറ്റിലെ ഇലകൾ പോലെ വിറക്കുന്നു. ഈ സഖ്യശക്തിക്കെതിരെ അവൻ മഹാസാമ്രാജ്യമായ അസീറിയയുടെ സഹായം തേടാൻ വട്ടം കൂടുന്നതിനിടയിലാണ് ഏഷ്യയുടെ വരവ്. അവൻ്റെ മകനും കൂടെയുണ്ട്, ഷേർ യഷൂബ്. ഒരു ചെറിയ ഗണത്തെ ദൈവം തിരിച്ചുകൊണ്ടുവരും എന്ന വാഗ്ദാനത്തെ ഓർമ്മിപ്പിക്കുന്ന പേരാണത്. ഏഷ്യ പറയുന്നതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്: ഒരിക്കലും മനുഷ്യൻ്റെ ശക്തിയിൽ ആശ്രയിക്കരുത്. അതിപ്പോൾ മഹാശക്തനായ അസ്രിയൻ രാജാവിനെയാണെങ്കിൽ പോലും ദൈവമാണ് നിന്റെ ശക്തി, ദൈവമാണ് നിനക്ക് വേണ്ടി പോരാടുന്നത്. ഈയൊരു സുന്ദരവും സുവ്യക്തവുമായ സത്യം സ്വീകരിക്കാനുള്ള വിശ്വാസം ആഹാബിന് ഇല്ലാതെ പോയി. അന്ന് ഏഷ്യ പറഞ്ഞു, നിന്റെ വിശ്വാസം നിലനിൽപ്പില്ലാത്തതാണെങ്കിൽ നീയും നിലനിൽക്കില്ല. നമ്മൾ ഇതുപോലെ വ്യർത്ഥമായ പദ്ധതികളുടെ പിറകെ ആത്മസുഖം തേടി ഓടുന്നവരാണ്. അതിനുവേണ്ടി എന്തിനോടും ഏതിനോടും വീറോടെ നാം പൊരുതും. സാധിക്കുമെങ്കിൽ എല്ലാം കീഴടക്കും. ഈ യുദ്ധോത്സുകത മനുഷ്യകുലത്തിൻ്റെ ആദ്യ പാദം മുതലേയുണ്ട്, തിരുവചനത്തിൻ്റെ ആദ്യ താളുകളിലും. അത് നമ്മുടെ പാപച്ചായ്വുകളുടെ ആദ്യ സന്തതിയാണ്, രക്തദാഹം. ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ഇന്നും നമ്മൾ ശിലായുഗ മനുഷ്യരിൽ നിന്ന് പഠിച്ച പാഠം നല്ലവണ്ണം പാലിച്ചും അഭ്യസിച്ചും കേമന്മാരായി തീരുന്നുണ്ട്. യുദ്ധമെന്നാണ് ആ പടുപഴഞ്ചൻ പാഠത്തിൻ്റെ പേര്. കോൺക്രേഴ്സ് ഓഫ് ദി യൂസ്ലെസ് എന്നൊരു പ്രയോഗമുണ്ട്. വ്യർത്ഥാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ നാം വാരിക്കൂട്ടുന്ന വ്യർത്ഥമായ നേട്ടങ്ങളെ കുറിക്കാൻ. ഇങ്ങനെ ഓടിത്തിമിർക്കുന്ന വിശുദ്ധ അഗസ്റ്റിൻ ഓട്ടം നിർത്തി പുതുവഴി തേടാൻ ഒരൊറ്റ ഉൾവിളി മതിയായിരുന്നു: എടുത്തു വായിക്കുക എന്നൊരു അശരീരി. അവൻ വചനമെടുത്തു വായിച്ചു, ഭക്ഷിച്ചു, ദൈവകൃപയുടെ മധുരം നമുക്കും പകർന്നു തന്നു. പ്രശസ്ത വൈഷ്ണവ സിദ്ധനായിരുന്ന വില്വമംഗലം സ്വാമിയാരുടെ പൂർവാശ്രമത്തെക്കുറിച്ചൊരു കഥയുണ്ട്. നമ്പൂതിരിയായിരുന്ന അദ്ദേഹത്തിന് ഒരു നായർ സ്ത്രീ സംബന്ധക്കാരിയായി ഉണ്ടായിരുന്നു. അവളെ കാണാൻ കൂറ്റാക്കൂരിട്ടിൽ കാട് തെളിക്കാത്ത വഴിയിൽ കൂടി നടന്ന് കലങ്ങിയൊഴുകുന്നൊരു തോട് ഒരു പൊങ്ങുതടിയിൽ പിടിച്ച് നീന്തി കയറി മുകൾ നിലയിലെ അവളുടെ മുറിയിലേക്ക് ഒരു വള്ളിയിൽ തൂങ്ങി കയറി ചെന്നു. നേരം വെളുത്തപ്പോഴാണ് ആ വള്ളി ഒരു ചത്ത പാമ്പായിരുന്നുവെന്നും ആ പൊങ്ങുതടി ഒരു മനുഷ്യജടമായിരുന്നുവെന്നും അയാൾ തിരിച്ചറിഞ്ഞത്. പിന്നീടൊരിക്കൽ ഈ കഥയൊക്കെ തൻ്റെ കാതരിയോട് വിവരിക്കവേ അവൾ ലജ്ജയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഭഗവാനെ കണ്ടെത്താൻ ഇത്ര ഉത്സാഹമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നേ മഹാജ്ഞാനിയായേനെ. ആ ഒരു കുസൃതി വാക്ക് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. പ്രശസ്തനായ ഒരു ഭക്തകവിയായി പിൽക്കാലത്ത് വില്വമംഗലം സ്വാമിയാർ. കോൺക്രറർ ഓഫ് ദി യൂസ്ലെസ്, വ്യർത്ഥതകളെ വെട്ടിപ്പിടിച്ചവനെന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരാളാണ് ജർമ്മൻ ചലച്ചിത്രകാരനായ വെർണർ ഹെർസോഗ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു സിനിമയാണ് ഫിറ്റ്സ്കറാൾഡോ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പെറുവിലെ മഴക്കാടുകളിൽ നടക്കുന്നൊരു സംഭവം. ഫിറ്റ്സ്കറാൾഡോ എന്ന യൂറോപ്യൻ വരുത്തിന് ആ കൊടുങ്കാട്ടിൽ ഒരു ഓപ്പറ സംഗീത നാടകശാല പണിയണമെന്ന് അതിയായ ആഗ്രഹം. അതിന് ധനം സമാഹരിക്കാൻ റബ്ബർ മരങ്ങളുള്ള ഒരു കാട് സ്വന്തമാക്കാൻ അയാൾ ഗവൺമെന്റിൽ നിന്ന് അനുവാദം നേടുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ടൺ കണക്കിന് റബ്ബർ കൊണ്ടുവരാൻ ആ പ്രദേശത്തേക്ക് നദി വഴി കപ്പൽ വരില്ല. കാരണം അതിൻ്റെ ഒഴുക്കു വഴിയിൽ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിനായി റെഡ് ഇന്ത്യൻ ഗോത്രവർഗക്കാരുടെ സഹായത്തോടെ ഫിറ്റ്സ്കറാൾഡോ തൻ്റെ കപ്പൽ ഒരു കുന്നിൻ മുകളിലൂടെ വലിച്ചു കയറ്റി ഒരു നദിയിൽ നിന്ന് മറുനദിയിലെത്തിക്കുന്നുണ്ട്. ഇതാണ് കഥ.
എന്നാൽ ഇത് ചിത്രീകരിക്കാൻ ഹെർസോഗ് 320 ടൺ ഭാരമുള്ള ഒരു കപ്പൽ സത്യത്തിൽ ഇങ്ങനെ ഒരു കുന്നിൻ മുകളിലൂടെ വലിച്ചുയർത്തിയത്രേ. ചിത്രത്തിലെ ഫിറ്റ്സ്കറാൾഡോ ശുദ്ധമാനസനും പാവത്താനുമായിരുന്നെങ്കിൽ ഈ കഥയ്ക്ക് പ്രേരണയായ കാർലോസ് ഫിറ്റ്സ്കറാൾഡോ എന്ന യഥാർത്ഥ റബ്ബർ മുതലാളി റെഡിൻഡ്യക്കാരെ വളരെയധികം പീഡിപ്പിച്ചും പേടിപ്പിച്ചുമാണ് ഈ സാഹസത്തിന് നിർബന്ധിച്ചത് എന്ന് ചരിത്രം. ആ കപ്പലിനെ പല കഷ്ണങ്ങളാക്കി ഇളക്കിയാണ് അയാൾ കുന്ന് കയറ്റിയത് എന്ന് മാത്രം. ഒരു തുണ്ട് സൗഭാഗ്യം വെട്ടിപ്പിടിക്കാൻ മനുഷ്യൻ എത്രമാത്രം വ്യർത്ഥാഭിമാനത്തോടെ ഹുങ്കോടെ കിതപ്പറിയാതെ കുതിക്കും എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയൊക്കെ പറഞ്ഞത്. ക്രിസ്ത്യൻ നാമധാരികളായ യൂറോപ്യൻ രാജ്യങ്ങളും യുദ്ധപ്രഭുക്കന്മാരും കച്ചവട മേധാവികളും ഇന്നും ജീവിതങ്ങളെയും സംസ്കാരങ്ങളെയും ദൈവദാനമായ പ്രകൃതി വിഭവങ്ങളെയും തച്ചുടച്ച് തങ്ങളുടെ സ്വാർത്ഥ നഗരങ്ങൾ പണിതുയർത്തുകയാണ്. ഇന്ന് റെഡ് ഇന്ത്യൻ ഗോത്രത്തിൽ നിന്ന് വന്ന ആദ്യത്തെ വിശുദ്ധിയായ കഥേരി തെക്കാവിതായുടെ തിരുനാളാണ്. വസൂരി വന്നാണ് അവളുടെ കുടുംബം മുഴുവൻ മരിച്ചത്. കുഞ്ഞായ അവൾ മാത്രം വസൂരി കലകളും വസൂരി തകർത്ത കണ്ണുകളുമായി ജീവിക്കാൻ വിധി ബാക്കിയാക്കി. യൂറോപ്യൻ രോഗമാണ് വസൂരി. റെഡ് ഇന്ത്യക്കാർക്ക് പരിചയമുള്ള രോഗമായിരുന്നില്ല അത്. അതുകൊണ്ട് ലക്ഷങ്ങൾ അന്ന് യൂറോപ്യൻ സമ്പർക്കം വഴി നാമാവശേഷമായി. ഗോത്ര സംസ്കാരങ്ങൾ പലതും അന്യം നിന്നു. അതൊരുതരം ജൈവായുധ പ്രയോഗം പോലെയാണ് യൂറോപ്യന്മാർ കണ്ടിരുന്നതെന്ന് ചില ഗവേഷകർ ഇന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. വടക്കേ അമേരിക്കയിലെ മൊഹോക്ക് ഗോത്രത്തിന്റെ ലില്ലി ഓഫ് ദ മൊഹോക്സ് എന്നാണ് കത്തേരി അറിയപ്പെട്ടത്. പലരും സുവിശേഷം ശ്രദ്ധിക്കാതെയും പകുതി വഴിക്ക് ഉപേക്ഷിച്ചും പോയപ്പോൾ കുഞ്ഞു കത്തേരി ജെസ്വിറ്റ് മിഷണറിമാരുടെ പ്രബോധനങ്ങൾ സസൂക്ഷ്മം കേട്ട് നൂറുമേനി വിളയിച്ചു. ആ ഗോത്രങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം വിവാഹം വേണ്ടെന്ന് വെച്ച് ഏകസ്ഥ ജീവിതം നയിച്ചു. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രത്യേക മധ്യസ്ഥയാണ് ഇന്ന് കത്തേരി. പാരസ്പര്യം, ബഹുമാനം, ഉത്തരവാദിത്വം മനുഷ്യരോട് മാത്രമല്ല സർവ്വസൃഷ്ടികളോടും, അതാണ് റെഡ് ഇന്ത്യക്കാരുടെ ലോകവീക്ഷണം. അതിന്റെ പരിപൂർത്തിയാണ് കത്തേരിയുടെ പുണ്യജീവിതം. മാത്രമല്ല, ചുറ്റും കാണപ്പെടുന്ന ജീവസമൃദ്ധിക്ക് അവർ എന്നും എക്കാലത്തും നന്ദിയും പുലർത്തിയിരുന്നു. നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമെന്നല്ലേ. ഒരു മഹാനഗരമായ ജെറുസലേമിൽ തുടങ്ങിയ ധ്യാന വഴി നമ്മോട് ചോദിക്കുന്നത് ഇതാണ്: നിന്റെ നിർമ്മാണ വഴികൾ, സംസ്കാരങ്ങൾ നാട്യപ്രധാനമാണോ, നന്മസമ്പൂർണമാണോ? ആമസോൺ നാടുകളുടെയും റെഡ് ഇന്ത്യൻ ഗോത്രങ്ങളുടെയും അതിജീവന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കഴിഞ്ഞ ആണ്ടിൽ നടന്ന ആമസോൺ സിനഡ് നമ്മളോട് പറഞ്ഞത് സാമൂഹിക തിന്മ, സോഷ്യൽ സിൻ എന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ച് തിരുത്തൽ വരുത്താനാണ്. എന്റെ പിഴയും നിന്റെ പിഴയും ചേർന്ന് നമ്മളാകുന്ന സമൂഹത്തിന്റെ പിഴയായി വേരോടുന്ന മഹാവിപത്ത്. പാവങ്ങളും അവശരും പിന്തള്ളപ്പെടുന്ന നഗരങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലാണ് ആദ്യം അടിത്തറപാകുന്നത്. ആർക്കും ആരെയും അറിഞ്ഞുകൂടാത്ത, അറിയേണ്ട ആവശ്യമില്ലാത്ത ജീവിത മേലാപ്പുകൾ, നഗരഹൃദയങ്ങൾ പോലെ ഹൃദയ നഗരങ്ങൾ. ആ സിനഡിന്റെ പ്രബോധന രേഖയുടെ പേര് ക്വെറീദ ആമസോണിയ എന്നാണ്. അരുമയായ ആമസോൺ, ലോകം അതിന്റെ സർവമഹത്വത്തിലും അതിന്റെ അടിയൊഴുക്കുകളിലും ഭാവമാറ്റങ്ങളിലും നിഗൂഢതയിലും കാണപ്പെടുന്ന ആമസോൺ എന്ന്, ദൈവം രാജാവാകുന്ന, നീതിയും നന്മയും ജീവസ്പന്ദനമാകുന്ന, സർവപ്രപഞ്ചവും സ്തുതി ഉയർത്തുന്ന ഒരു വിശ്വസാമ്രാജ്യമാണ് നമ്മൾ തേടേണ്ടത്. അഹങ്കാരത്തിന്റെയും താൻ പോരിമയുടെയും തലക്കെട്ടുകൾ അഴിച്ചുവെച്ചുകൊണ്ട് നമുക്കും കത്തേരിയെ പോലെ പ്രാർത്ഥിക്കാം: ക്രിസ്തുനാഥനെ പറ്റി ഞാനിനി എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ, അതും ഞാൻ ചെയ്യാം.